ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മിതാസ് മൈൻഡ് മാസ്റ്റർ ഞാൻ സ്മിതാജി വൈദ്യൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ജോഗ്രഫിയാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ജോഗ്രഫിയുടെ സെക്കൻഡ് ക്ലാസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തേക്കുന്നത് എല്ലാ സിലബസും എല്ലാ നമുക്ക് വേണ്ടുന്ന എല്ലാം ഞാനിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ പഠിച്ചു പോയാൽ മതി ഓക്കെ അന്നന്ന് വരുന്ന ക്ലാസ്സുകൾ അന്നു തന്നെ പഠിക്കാം നമുക്കിപ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കുടെ ജീ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് നോക്കുക നമ്മളെ സംബന്ധിച്ച് എന്താണ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇതിനുള്ള സമയം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലാസ്റ്റ് ക്ലാസ്സിൽ കേരള ജ്യോഗ്രഫി പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ആവർത്തിക്കുന്നുള്ളൂ അത് ഒന്ന് വിസ്തീർണം എന്താണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഓക്കെ കളർ ഒന്ന് മാറ്റിയേക്കാം കുറച്ചും കൂടി ഏത് കളറാണ് നോക്കാം ഓക്കെ സി എന്താണ് പറഞ്ഞത് വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഞാൻ പറഞ്ഞു അപ്പുറവും ഇപ്പുറവും മൂന്നാണ് പിന്നെ ഡബിൾ എയ്റ്റ് സിക്സ് ഓക്കെ കേരളത്തിൻ്റെ സ്ഥാനം ഇത് ഞാൻ പറഞ്ഞില്ല എന്നാലൊന്ന് പറയുമോ ഇപ്പം തെക്കേ അറ്റത്ത് പടിഞ്ഞാറേ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ അങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ സ്ഥാനം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഓ ഇതിപ്പോൾ അങ്ങനെ ചോദിക്കില്ല എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി നോക്കി ഇവിടെ പശ്ചിമഘട്ടം ഉണ്ട് കിഴക്ക് അല്ലേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് എന്താണ് അവിടെ അറബിക്കടലാണ് ഏഹ് അപ്പൊ അതിനിടയ്ക്ക് കേരളത്തിൻ്റെ സ്ഥാനം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഉത്തര അക്ഷാംശം പൂർവ്വരേഖാംശം അതിൽ അവിടെ അവ ഇവി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇനി നോക്ക് അപ്പോൾ എല്ലാം അങ്ങ് പോയാ ഓക്കെ മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഓക്കെ ഇനി ഉത്തരക്ഷാംശത്തിന് എൻ്റെ സാധനം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞെന്താണ് എട്ട് ഡിഗ്രി പന്ത്രണ്ട് മിനിറ്റ് നോർത്ത് ഉത്തരം എന്ന് പറയുമ്പോൾ നോർത്ത് ആണെന്ന് പഠിച്ചു അല്ലേ പിന്നെ പിന്നെന്താണ് അത് കഴിഞ്ഞ് എട്ട് ഡിഗ്രിക്കും പന്ത്രണ്ട് ഡിഗ്രിക്ക് ഇടയ അപ്പോൾ എട്ട് ഡിഗ്രിക്കും പന്ത്രണ്ട് ഡിഗ്രിക്കും അടയ്ക്കും പിന്നെ മിനിറ്റ് കൂടെ പറയുന്നതേ ഉള്ളൂ എട്ട് ഡിഗ്രി പന്ത്രണ്ട് മിനിറ്റ് നോർത്ത് പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തിയെട്ട് മിനിറ്റ് നോർത്ത് ഇത് മനസ്സിലിരിക്കാൻ നല്ല പ്രയാസമാണ് അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് ഒക്കെ എട്ട് പിന്നെ പന്ത്രണ്ട് ഓക്കെ എട്ട് നാലാണ് ഡിഫറൻസ് ഓക്കെ എട്ട് നാലും പന്ത്രണ്ട് സോറി ഇവിടെ പതിനെട്ടാണേ ഞാൻ പന്ത്രണ്ട് എന്നാണ് പറഞ്ഞത് സോറി എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് അതൊരു ഫാൻസി നമ്പർ നമ്പറായിട്ട് ഓർത്ത് എട്ട് ഡിഗ്രി എട്ട് പതിനെട്ട് എട്ടും പത്തും പതിനെട്ട് അല്ല എട്ട് പതിനെട്ട് എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് നോർത്ത് ദെൻ പന്ത്രണ്ട് ഡിഗ്രി നാലാണ് നമ്മളിവിടെ കൂട്ടിയത് ആ നാല് തന്നെ എഴുതുന്നത് നാൽപ്പത്തി എട്ട് ഡിഗ്രി സോറി നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഓക്കെ നെക്സ്റ്റ് പൂർവ്വരേഖാംശം എങ്ങനെ വരിക പൂർവ്വരേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് ഈസ്റ്റും എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് ഈസ്റ്റിനും ഇടയ്ക്ക് എഴുപത്തിനാലിനും എഴുപത്തി ഏഴിനും ഇടയ്ക്ക് ഡിഗ്രി പറഞ്ഞ എഴുപത്തിനാല് ഡിഗ്രിക്കും എഴുപത്തി ഏഴ് ഡിഗ്രിക്കും ഇടയ്ക്ക് ഇവിടെ എട്ട് ഡിഗ്രിക്കും പന്ത്രണ്ട് ഡിഗ്രി നോർത്ത് എട്ട് ഡിഗ്രി നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നോർത്തിന് ഇടയ്ക്ക് ഇവിടെ എഴുപത്തിനാല് ഡിഗ്രി ഈസ്റ്റിനും എഴുപത്തേഴ് ഡിഗ്രി ഈസ്റ്റിനും ഇടയ്ക്ക് അതിനിടയ്ക്ക് മിനിറ്റും കൂടെ സൂചിപ്പിക്കുവാണെങ്കിൽ അത് ഓർത്താൽ മതി എഴുപത്തിനാല് ഡിഗ്രി അമ്പത്തിരണ്ട് മിനിറ്റിനും എഴുപത്തേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് ഈസ്റ്റിന് ഞാനിവിടെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മളെ തലയിൽ നിൽക്കില്ല അല്ലേ അതൊരു ചെറിയൊരു ബുക്ക് എടുത്തിട്ട് ഒരു കുഞ്ഞൊരു എടുത്തിട്ട് നിങ്ങൾ എന്തു വേണമെന്നറിയാമോ അതിനകത്തോട്ട് ഇതൊക്കെ എഴുതി വെക്കണം ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ എഴുതി എഴുതി വരുമ്പോൾ എല്ലാം അതിനകത്ത് അത് നിറയ്ക്കാനാവല്ലോ എത്ര പഠിച്ചിട്ടും ത എന്തെല്ലാം കോഡ് ഉപയോഗിച്ചിട്ടും തല കയറുന്നില്ല അല്ലെ ഒരു കോഡും കിട്ടുന്നില്ല ഇത് പഠിക്കാൻ ഇതൊരു തലേക്ക് എ വേണം അങ്ങനെയുള്ളതൊക്കെ ഈ ചെറിയ ബുക്കിൽ എഴുതി വെച്ചിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ ഉണ്ടല്ലോ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നും എനിക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഒന്ന് നോക്കുക ഇനി എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ബുക്കാണെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കയറുന്നതിന് മുമ്പായിട്ടെങ്കിലും ഒന്ന് തുറന്നു നോക്കാം വളരെ കുറച്ച് പോയിന്റ്സ് കാണത്തുള്ളൂ കേട്ടോ എല്ലാം കൂടെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത് ഇനി നോക്കി ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് അങ്ങ് പോവാം മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ പഠിക്കണം കേരളത്തിൽ കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ പഠിക്കണം കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ല ഏതെന്നുള്ളത് പഠിക്കണം അതേതാണ് കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ് കേരളത്തിലുള്ളത് അത് കോട്ടയമാണ് കോട്ടയത്തിന് നിങ്ങളൊരു മാപ്പ് എന്തായാലും കാണാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ മാപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം ഇപ്പം എന്തായാലും പുറത്ത് പോകാൻ പറ്റത്തില്ല ലോക്ക്ഡൌൺ ആണ് എങ്കിലും ഒപ്പിക്കാൻ പറ്റുന്ന സമയത്ത് ഒന്ന് ഒപ്പിച്ച് വെച്ചേക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കേരള അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിലൊക്കെ കാണുമല്ലോ മാപ്പ് അത് വെച്ച് പഠിച്ചാലും മതി ഉം അപ്പൊ കേരളത്തിൽ അല്ലെ നിങ്ങളെ മൊബൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാം അത്യാവശ്യം പഠിക്കാൻ അല്ലേ കേരളത്തിന്റെ ജില്ലകളുമായി ഇതിന് ചുറ്റിലും എന്താണ് ജില്ലകൾ മാത്രമേ ഉള്ളൂ അതിർത്തി കേട്ടോ ഓക്കെ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളും കൂടെ പഠിക്കാൻ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടാത്ത ജില്ലയ്ക്ക് പഠിക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞില്ലായിരുന്നു എന്നാണ് കേക്ക് കേക്ക് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കേക്കിനകത്ത് വരുന്നത് കോഴിക്കോടുണ്ട് ആലപ്പുഴ ഈ കേക്ക് എന്താണ് ഇപ്പം നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ സംസ്ഥാനങ്ങൾ അതിർത്തി ഇല്ലല്ലോ ഇതിന് കോട്ടയം പിന്നെ എറണാകുളം ഓക്കെ കോഴിക്കോട് ആലപ്പുഴ കോട്ടയം എറണാകുളം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല ഓക്കെ ഇനി കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയായിരിക്കും നമുക്കൊന്ന് എഴുതി നോക്കാം ഒന്ന് ഇവിടുന്ന് പോവാം തെക്കുന്നങ്ങോട്ട് പോവാം ഓക്കേ ആലപ്പുഴ കടൽത്തീരം ഉണ്ടോ ഉണ്ട് അതിനടുത്തുള്ള എന്താണ് പത്തനംതിട്ട ആലപ്പുഴ കടലേ ഉള്ളൂ അല്ലേ സി ഞാൻ പറഞ്ഞു വന്നത് തിരുവനന്തപുരം കടലുണ്ട് കൊല്ലം കടലുണ്ട് ആലപ്പുഴ കടലുണ്ട് പത്തനംതിട്ട കടലുണ്ടോ ഇല്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞെന്താണ് കോട്ടയം പത്തനംതിട്ട കോട്ടയം പിന്നെന്തു വരുമിനി അടുത്തേ ഇടുക്കി കടലേ ഇല്ല വനം വനമാണ് അല്ലേ പാലക്കാട് ഭയങ്കര ചൂട് കൂടിയ സ്ഥലമാണ് കടലില്ല എന്ന കാണും ചിന്തിക്കുന്നത് വയനാട് ഇടുക്കിയും വയനാടും ഒന്നും കടലേ ഇല്ല അല്ലേ കട കടലേ ഇല്ലെന്നല്ല ഇടുക്കിയും വയനാടും കടലെന്ന് വിശ് കടലില്ല എന്ന് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ സി പിന്നെ പാലക്കാട് ഉണ്ട് കോട്ടയം പത്തനംതിട്ട ഓക്കേ ഇനി കേരളത്തിലെ ജില്ലകളുമായി മാത്രം അധ്യാത്തിൽ പങ്കിടുന്ന ജില്ല കോട്ടയം അത്രയും പഠിച്ചു ഇനി നോക്കാം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരുവാണ് ഭൂപ്രകൃതി അനുസരിച്ച് അതായത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ നമുക്ക് മൂന്നായി തിരിക്കാം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജും മലനാടാണ് ഫോർട്ടി ടു പെർസെൻറ്റേജ് ഇടനാടാണ് പിന്നെ വരുന്ന ബാക്കി പത്ത് ശതമാനമാണ് തീരപ്രദേശം ഓക്കെ നമുക്ക് മലനാടിനെ പറ്റി പഠിക്കാം ഇത്രയേ ഉള്ളൂ ഒരു ആവറേജ് ഹൈറ്റ് മലനാട് എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ വനപ്രദേശമാണ് ഓക്കെ സെയിം വനം വനമാണ് അല്ലേ ഉൾക്കൊള്ളുന്നത് അപ്പോ ഈ ഇതിന് ഉയരം കൂടുതലാണ് ആ ആ ഒരു ഭൂപ്രകൃതി കുറച്ച് ഉയരത്തിലാണ് അൻ ആവറേജ് ഹൈറ്റ് ഓഫ് നയൻ ഹൺഡ്രഡ് മീറ്റർ ആവറേജ് നോക്കിയാൽ ഒരു നയൻ ഹൺഡ്രഡ് മീറ്റർ ഒക്കെ വരുന്ന കുന്നുകളാലൊക്കെ ഒക്കെ അല്ലെ പർവ്വ ചെറിയ മലനിരകളാൽ ഒക്കെ ആയിട്ടുള്ള പ്രദേശമാണ് അല്ലെ ആ ഒരു ഭൂവിഭാഗമാണ് മലനാട് അപ്പം ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ് ആണ് പശ്ചിമഘട്ടം ഭാഗമായി വരുന്ന ഭൂവിഭാഗമാണ് മലനാട് പശ്ചിമഘട്ടം ഭാഗമായി വരുന്ന ഭൂവിഭാഗമാണ് മലനാട് ഈ പശ്ചിമഘട്ടം തന്നെ എന്താ നമ്മൾ സഹ്യാദ്രി സഹി പർവ്വത നിര എന്നൊക്കെ പറയുന്നത് ഓക്കെ ഈ പശ്ചിമഘട്ടം എന്താണ് അത് കേരളത്തിന്റെ മാത്രമായിട്ടല്ല അത് തമിഴ്നാട് മുതൽ അങ്ങ് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് എന്ത് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അല്ലാതെ ഈ മലനാടിനെ പറ്റിയല്ല ഞാൻ എഴുതിയേക്കുന്നത് ഈ പശ്ചിമഘട്ടത്തെ പറ്റി എഴുതിയേക്കുന്നത് കേട്ടോ പശ്ചിമഘട്ടം ഞാൻ ഇവിടെ തന്നെ എഴുതി ഓക്കെ പശ്ചിമഘട്ടം ഈ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്നതാണ് വരുന്നതാണെന്ത് മലനാട് ഓക്കെ ഓക്കെ നെക്സ്റ്റ് കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണെന്ത് ഈ മലനാട് എന്ന് പറയുന്നത് അപ്പൊ മലനാട് മലകളിൽ നിന്നല്ലേ ഉത്ഭവിക്കുന്നത് അപ്പൊ മലനാട് മലകളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭൂവിഭാഗം മലനാടാണ് ഇനി ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചോ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരി രംഗൻ പാനാലയ കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഇതെന്താ നമ്മൾ പഠിക്കാൻ പോകാൻ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിവിടെ പറയണം ഇല്ലെങ്കിൽ പിന്നെ പറയാനൊരു സാഹചര്യം വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് വിട്ടു പോകരുതെന്ന് വിചാരിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത് ഈ കമ്മിറ്റികളെ പറ്റി പഠിച്ചു വെച്ചോ എന്താണ് ഇത് മൂന്നും അത് മൂന്നും കണക്റ്റഡ് ആണ് ഏഹ് പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠിക്കാൻ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ ഗഡ്ഗിൽ കമ്മിറ്റി അപ്പൊ ആദ്യം ഈ ഒരു കമ്മിറ്റിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇനി ഈ മാധവ ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പഠനം നടത്തിയതാണ് നമ്മുടെ കെ കസ്തൂരി രംഗൻ നമ്മൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നില്ലേ അത് ഈ കസ്തൂരി കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് അല്ലേ ഓക്കെ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം ഈ പേരുകളും ഈ കമ്മിറ്റികളും നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാ ശ്രദ്ധിച്ച് എഴുതി വെച്ച് പഠിച്ചോ ഏഹ് മലനാട്ടിൽ വരുന്ന പശ്ചിമഘട്ടത്തെ പറ്റി നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് അവിടെ പറഞ്ഞിട്ട് പോകാം ഏ യുനെസ്കോ അറിയാലോ യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി അറിയാമല്ലോ ലോക പൈതൃക കേന്ദ്രമായി സംരക്ഷിക്കേണ്ടെന്ന് ഭാഗങ്ങളാണ് ഓക്കെ അല്ലേ യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി തെരഞ്ഞെടുത്ത വർഷം പഠിക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് പശ്ചിമഘട്ടത്തെ പന്ത്രണ്ടിൽ തിരഞ്ഞെടുത്തു പശ്ചിമഘട്ടത്തെ എന്ന് തിരഞ്ഞെടുത്തു പന്ത്രണ്ടിൽ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ പറഞ്ഞു മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണെന്ന് പറഞ്ഞു ഓക്കെ ഇനി പശ്ചിമ ഇനി നമ്മൾ അടുത്ത കൊടുമുടികളെ പറ്റി പഠി പഠിക്കാൻ പോവാണ് ഓക്കെ പ്രത്യേകതകൾ നോക്കിയേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി ഓക്കെ അതുപോലെ തന്നെ തെക്കേ തെക്കേറ്റത്തോടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ മലനിരയാണ് നമുക്ക് ആനമുടിയെ പറ്റി പറയാം അഗസ്ത്യാർകൂടത്തെ പറ്റി പിന്നെ പറയും വിശദമായിട്ട് അതുകൊണ്ടാണ് ആ രണ്ടു പേരുകൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി പശ്ചിമഘട്ടത്തിന്റെ അറ്റം സ്ഥിതി ചെയ്യുന്ന തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് അഗസ്ത്യാർകൂടം ഉം നോക്കിയേ ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി എന്ന് നമ്മൾ പറഞ്ഞു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ത് തന്നെയാണ് ആനമുടി തന്നെയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ത് തന്നെയാണ് ആനമുടി തന്നെയാണ് ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഏതു തന്നെയാണ് ആനമുടി തന്നെയാണ് അപ്പൊ ഇത് മൂന്നിനും ഉത്തരം എന്താണ് ഒന്നാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പഠിച്ചല്ലോ ഇനി ഇതിൻ്റെ നീളം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അത് മീറ്ററിലും പഠിക്കണം നിങ്ങൾ അടിക്കണക്കിലും പഠിക്കണം നോക്കിയേ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഇത് ഇനി വലിയൊരു ഫിഗർ രണ്ട് ആറ് ഒമ്പത് അഞ്ചൊക്കെ പഠിക്കാൻ തിരിഞ്ഞു പോകുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ് ഓർക്കാൻ എളുപ്പമില്ലയോ രണ്ടായിരത്തി എഴുന്നൂറ് ഏ ഇതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ പോരെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി ഓക്കെ ഫീറ്റ് അടി വരുമ്പോൾ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നേ പോയിന്റ് സംതിങ് ആണ് ചില ഇടങ്ങളിൽ അതുകൊണ്ട് ആയിര ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയെന്നും കണക്ക കിടക്കാറുണ്ട് അപ്പം എന്താണ് പറഞ്ഞത് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഫോർ വൺ അല്ലെ ഡബിൾ സിക്സ് ഫോർ ടു അടി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആനമുടി അടി എത്രയാണ് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓക്കെ ഇനി ഇത് ഇരവികുളം ദേശീയ ഉദ്യാനം നമ്മുടെ കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഈ ആനമുടി എവിടെയാണ് ഇടുക്കിയില ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ് ഇടുക്കിയിലാണ് വരയാടുകൾ അല്ലേ ചീ നോക്കിയേ ആ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ആനമുടി ഇത് ഇടുക്കിയിലാണ് മൂന്നാർ പഞ്ചായത്തിലാണ് ദേവികുളം താലൂക്കിലാണ് നമ്മൾ ഇരവികുളം ദേശീയോദ്യാനം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ നോക്കിയാൽ നമുക്ക് കാണാം ആനമുടി അതാണ് ദൂരെ ഓക്കെ ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കിയിലാണ് നമുക്കറിയാം മൂന്നാർ പഞ്ചായത്തിലാണ് ദേവികുളം താലൂക്കിലാണ് ഇനി നോക്കിയാൽ ഈ മൂന്ന് മലകളെ ഒന്ന് ഓർത്തു ആനമല ഇപ്പൊ നമ്മൾ പറയുന്ന ആനമുടിയാണ് ഇത് എന്താണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഘടിപ്പിക്കുന്നത് ആനമുടിയിലാണ് ഓക്കെ ഇവരെ പറ്റി നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം ആനമല പളനിമല ഏലമല ഈ ആനമുടിയുടെ വടക്ക് ആനമുടിയുടെ വടക്ക് ഓക്കെ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് ആനമല ഓക്കെ ഇനി ആനമുടിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഏലമല രണ്ട് മലയും ആയി ഏലമലയുമായി ആനമലയും ഇനി ഒരു മലയും കൂടി ഉണ്ട് പളനിമല ഇതോ വടക്ക് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നതാണ് എന്ത് പളനി മല ഓക്കെ അതൊന്ന് ജസ്റ്റ് നോർത്ത് വെച്ചേരാം പുസ്തകങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാണ് എന്നാലും ഇതിനെപ്പറ്റി ബോധം ആവേണ്ട ഈ മൂന്ന് മലകൾ സംഗമിക്കുന്ന ആനമുടില്ലാന്ന് പഠിച്ചു വെച്ചേക്കാം ഇതൊക്കെ പഠിക്കാൻ പറ്റിയില്ലേലും വേണ്ട ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ പുസ്തകത്തിലുണ്ട് നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ ഇനി ഇതൊന്നും പഠിച്ചു വെച്ചോ ഭാഗത്തല്ല ഭാഗത്താണേ ആനമലയുടെ ആനമലയുടെ കേട്ടോ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി അപ്പൊ ആനമുടിയുടെ വടക്ക് ഭാഗം എന്ന് ചോദിച്ചാലും ആനമലയുടെ വടക്ക് ഭാഗം എന്ന് ചോദിച്ചാലും തെറ്റില്ല ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി ഓക്കെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചോ ഇതാണ് മീശപ്പുലിമല തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടിയാണ് മീശപ്പുലിമല തെക്കേ ഇന്ത്യയിലെ ഒന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി നമ്മൾ പഠിച്ചു അല്ലേ ആനമുടിയെന്ന് നമ്മൾ പഠിച്ചു പക്ഷേ രണ്ടാമത്തേതാണ് മീശപ്പുലിമല അതിൻ്റെ ഉയരമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഇനി എന്താണ് ടീച്ചർ ഇത് കേരളത്തിലെ രണ്ടാമത്തേന്ന് പറയാഞ്ഞേ എന്നൊരു ഡൗട്ട് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് വരാം അതിനുള്ള വിശദീകരണം ഞാൻ പറയാം ഞാനൊരു ബുക്കിൽ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാണ് ഈ കേരളത്തിലെ രേഖകളിൽ ഇത് ഈ മീശപ്പുലി മലയേക്കാൾ ഉയരമുള്ളതായിട്ട് അല്ലെങ്കിൽ വലുത് രണ്ടാമത്തെ ഉയരം കൂടിയതായിട്ട് പറഞ്ഞേക്കുന്നത് അഗസ്ത്യമലയാണ് യഥാർത്ഥത്തിൽ ഇതിനാണ് നീളം കൂടുതൽ ഉയരം കൂടുതൽ നീളമല്ല ഉയരം കൂടുതൽ പക്ഷേ ആ രേഖകളിൽ അവര് ഔദ്യോഗികമായി പറയാത്തത് കൊണ്ട് നമുക്കതിപ്പോ പഠിക്കാൻ പറ്റത്തില്ല എങ്കിലും ഓർത്തു വെച്ചോ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി യഥാർത്ഥത്തിൽ ഏത് തന്നെയാണ് മീശപ്പുലിമല തന്നെയാണ് പക്ഷേ ഇവരുടെ രേഖകളിൽ അതായത് കേരളത്തിലെ രേഖകളിൽ ഇത് കാണിക്കുന്നില്ല ഇത് പറഞ്ഞിട്ടില്ല വ്യക്തമായും നമുക്കതുകൊണ്ട് ഔദ്യോഗികമായി പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് മീശപ്പുലി എന്ന് പറയുന്ന അറിഞ്ഞിരിക്കുക പക്ഷേ ഈ ഒരു ഡീറ്റെയിൽസിൽ പറഞ്ഞേക്കുന്നത് എന്താണ് അഗസ്ത്യമലയ്ക്കാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ മലനിര മല കൊടുമുടിയാണ് അഗസ്ത്യമല എന്ന രീതിയിൽ അത് അവ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കത് അങ്ങനെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു പക്ഷേ എന്നാൽ പോലും ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം നമുക്ക് അവിടെ സമർപ്പിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ മനസ്സിലായല്ലോ നെക്സ്റ്റ് അഗസ്ത്യാർ പറ്റി പഠിക്കാൻ പോവാണ് അഗസ്ത്യാർ കൂടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ആണ് അതിൻ്റെ ഉയരം അടി പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടേ പോയിൻറ്റ് ആറടി അപ്പം നമ്മൾ പഠിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പതാണ് മീശപ്പൊലി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഉയരം ഇങ്ങനെയാണ് ഏതാണ് അഗസ്ത്യമല ഇത് അടി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ത് ആനമുടിയുടെ അടി ഇതിൻ്റെയും കൂടെ പഠിച്ചു വെച്ചോ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ആറ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റ സ്ഥിതി എന്ന മലനിരയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതും പഠിച്ചു അഗസ്ത്യാർ കൂടത്തെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാ ശ്രദ്ധിച്ചു അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് അഗസ്ത്യാര് കൂടത്തെ സംരക്ഷിക്കണം അപ്പൊ അതിനു വേണ്ടി സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാലും എന്തു തന്നെയാണ് അഗസ്ത്യവനം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം രണ്ടായിരത്തി പതിനാറിലെന്താ യുനെസ്കോ ലോക ജൈവ മണ്ഡല സംവരണ മേഖല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഈ അഗസ്ത്യ വനം ബയോളജിക്കൽ പാർക്ക് അതെന്താണ് രണ്ടായിരത്തി പതിനാറ് യുനെസ്കോ ലോക ജൈവ മണ്ഡല ശ്ര സംവരണ മേഖലയുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഡേറ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് അപ്പൊ നമ്മൾ യുനെസ്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കാര്യം പഠിച്ചായിരുന്നു എന്താണ് ആ പശ്ചിമഘട്ടം യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇതോ അഗസ്ത്യവനത്തെ ലോക ജൈവമണ്ഡല സംരക്ഷിത സം സംരക്ഷിത മേഖല ഓക്കെ ആ മേഖല അതിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യവനം സംരക്ഷിത ജൈവമണ്ഡല പദവി കൊടുത്തൊന്നും നമ്മൾ പഠിച്ചില്ലേ നേരത്തെ അപ്പൊ ആ അത് ആ ഒരു പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ അഗസ്ത്യവനം ഒന്നാമത്തേതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇനി ഇതും ഓർത്തു വെച്ചോ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം പത്താമത്തെ ആണ് കേട്ടോ ഇന്ത്യയിലെ ഇന്ത്യയിലെ പത്താമത്തെ ഇത്തരത്തിൽ ഇന്ത്യയിലെ പത്താമത്തെ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം ഇനി ഇതും കൂടെ പഠിച്ച് നമുക്ക് ക്ലാസ്സിൽ ക്ലാസ് അവസാനിപ്പിക്കാം എന്താ മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ നമുക്കറിയാം ഇതൊക്കെ തന്നെ ഇടുക്കിയിലും അതുപോലെ തന്നെ മലനാടിൻ്റെ ഭാഗമായി വരുന്ന ഭാഗത്തെല്ലാം തന്നെ കാണപ്പെടുന്നതാണ് തേയില കാപ്പി റബ്ബർ ഏലം ഇവയാണ് പ്രധാന കാർഷിക വിളകൾ ഓക്കെ വയനാട്ടിലെ ഈ ഒരു ഇമ്പോ പോയിൻ്റും കൂടെ വെച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് വയ പഠിച്ചു വെച്ചോ വയനാട്ടിലെ വയനാട് കൂർഗ് അതിർത്തി വയനാടിൻ്റെ കൂർഗിൻ്റെ അതിർത്തിയിൽ ഏഹ് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള കുന്നുകളാണ് ബ്രഹ്മഗിരി കുന്നുകൾ നമ്മൾ ജില്ലയൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കും ഓക്കെ വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരള ജോഗ്രഫിയുടെ ഭാഗങ്ങൾ അപ്പോൾ ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക കേട്ടോ ഒരു ക്ലാസ് ചുമ്മാ ഈ ഒരു ക്ലാസ്സിൻ്റെ കുറച്ച് കണ്ടു വേറൊരു ക്ലാസ്സിൻ്റെ വേറെ കുറച്ച് കണ്ടു ഇങ്ങനെയല്ല നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസ് നി ഓരോ സബ്ജക്റ്റിനും ഓരോന്നായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് അങ്ങ് പഠിക്കാൻ പോവുക പഠിച്ചു പോവുക കേട്ടോ പിന്നെ ഞാൻ ഞാനും കൂടി പഠിക്കാനാണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് സോ എൻ്റെ പിന്നീടുള്ള എനിക്ക് പഠിക്കാനുള്ളൊരു എന്താ നോട്ടാണിത് പത്രത്തിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാം ഓക്കെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ